മഴയാകുമ്പോ നല്ലോണം പെട്ടെന്ന് പറക്കാൻ കിട്ടൂലേ. കൈക്കോട്ട് കണ്ടേ? ഞങ്ങള് കുറച്ച് മധുരക്കിഴങ്ങ് കളിച്ചെടുക്കാട്ടോ. അപ്പൊ ഞങ്ങളെന്ന് പറയുമ്പോ നിങ്ങള് ഇതുവരെ കാണാത്ത ഒരാളുണ്ട് എന്റെ കൂടെ. ഒന്നിങ്ങോട്ട് നോക്കട്ടെ. ഞങ്ങളിപ്പോ എവിടെയാ നിക്കണറിയോ? മനുവിന്റെ വീട്ടിലാട്ടോ. അപ്പൊ മനുവിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി. അപ്പൊ അയൽവാസി ചേച്ചിയാണ് നമ്മളെ കൂടെ നിന്നുള്ളേ. അപ്പൊ ഞങ്ങളെ നാട്ടിക്ക് ഇതിന് ചക്കരക്കിഴങ്ങ് എന്നാണ് പറയാ, മധുരക്കിഴങ്ങ്. അപ്പൊ നിങ്ങളെ നാട്ടിക്ക് ഇതിന് എന്താ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്തോളി. അപ്പൊ ഞങ്ങൾ ഇത് കുറച്ച് പറിച്ചെടുക്കട്ടെ, നമുക്ക് ഇതൊരു സംഭവം ഉണ്ടാക്കാനാണേ. അപ്പൊ ഞങ്ങൾ കളച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇന്ന് ഫുള്ളായിട്ട് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചേച്ചി നിൽക്കണ്ടേ. അത്യാവശ്യം വലിയ കിഴങ്ങ് തന്നെ കേട്ടോ. എന്റെ മോനെ മനു ഈ നോക്കിക്കണ്ടല്ലോ, ഈ ചേച്ചിനെ കൊണ്ട് കളപ്പിക്കുകയാണല്ലോ എന്നാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്. അങ്ങനെയൊന്നും ചേച്ചി ആലോചിച്ചില്ല. അതാ കിട്ടിട്ടോ, കിട്ടി കേസ് വലുതന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മധുരക്കിഴങ്ങൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ അതിന് കൊണ്ടുവരികയാണ്. കുടത്തിൽ ഇതാ വെള്ളമൊക്കെ ഉണ്ട്, കാരണം നമ്മൾ തൊടിയുന്നല്ലേ ഇപ്പൊ ഒന്ന് പണിയെടുക്കണേ. അപ്പൊ വെള്ളം കുടമൊക്കെ കൊണ്ട് പോകാനാണ് ഞങ്ങള്. അപ്പൊ നല്ല ഫ്രഷ് മധുരക്കിഴങ്ങ് അല്ലേ. ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കളയാം കേട്ടോ, ഈ മൂടും ഈ ഭാഗമൊക്കെ. ചേച്ചിന്റെ വീട് എവിടെ ശരിക്കും? തൃപ്പൻസിലേ. ഇവിടുത്തെ ഈ ഇവിടെയുള്ള ചേച്ചിന്റെ ചേച്ചിയിലേ. പേരെന്ന് പറഞ്ഞു അമ്മിണി. അമ്മിണി ചേച്ചി ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞേന്നു ഇന്ന് ഫുള്ളായിട്ട് എന്റെ കൂടെ ഉണ്ടാവുന്നു. അപ്പൊ വീഡിയോ ഒക്കെ എടുക്കാം. ആദ്യമൊക്കെ ആൾക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ ഒറ്റക്കെടുത്താ മതി എന്നൊക്കെ പറഞ്ഞു. പറക്കാനൊക്കെ ഞാൻ കൂടി തരാം, പക്ഷെ ഞാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടോ. എത്ര ഇടങ്ങേറെ അത് പറക്കാന് കൈക്കോട്ടൊക്കെ എടുത്ത് കൊത്തി പറക്കണ്ടേ. അപ്പൊ പറക്കിനെ മാത്രം പോരാ, നിങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ ഫുള്ള് നിൽക്കണതറ. അപ്പൊ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ വീഡിയോ ഒക്കെ? ഞങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ചേച്ചി നമുക്ക് വേറൊരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് റെഡി ആവാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചോണ്ട് കേട്ടോ. നമുക്ക് നമ്മള് കഴുകിയെടുക്കാട്ടോ. നല്ല മണ്ണ ആലോചിച്ചേ, പക്ഷെ ഇത് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഈ ഒരു നല്ല മഴ ഇതിലേറെ വലുതൊക്കെ ആവുമോ? നല്ല അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട്. ഇതിനിപ്പോ സാധാരണ വളങ്ങളല്ലേ ഇട്ട് കൊടുക്കുള്ളൂ, വെണ്ണീര് മാത്രല്ലേ. അത് നല്ല സാധനമാണ്. ആ മൂടി കഴുകാം, ഒന്നോ രണ്ടോ ഒക്കെ കഴുകാം. നമ്മള് കൊത്തിയപ്പോ ഇതിന്റെ സൈഡിലൊക്കെ പറ്റില്ലേ ചെറുതായിട്ട്. ചേച്ചിയേ, നമ്മളൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകി നന്നാക്കിയില്ലേ സംഭവം? നല്ല മണ്ണുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നേരെ അടുപ്പത്ത് വെക്കാൻ പോകണം കേട്ടോ. അടുപ്പ് കാണിച്ചരാം. അപ്പം ഞങ്ങൾ അടുപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ തൊടിയിന്നും കാട്ടുന്നൊക്കെയാണ് ഇപ്പം ഇന്നത്തെ പാചകം. അപ്പോൾ അടുപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അമ്മു അവളെ പരീക്ഷയിൽ ഉത്തര പേപ്പർ എടുത്തു തന്നിട്ടുണ്ട്. 40-35 രൂപ, നേഹ ടിപ്പി 10-18 റോൾ നമ്പർ. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ, അതുകൊണ്ടാണ് കത്തിക്കണത്. നേഹ ടിപ്പിനെ എല്ലാവർക്കും അറിയോ, നമ്മളെ അമ്മു. ശരിക്കും ഇത് കത്തിക്കാൻ തോന്നണില്ലടാ മനുവോ. വേണ്ട വേണ്ട, അത് കത്തിക്കണ്ടാ. വേണ്ട, ഈ മാർക്കിന്റെ ഇത് ഞാൻ കത്തിക്കണില്ല. ഈ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാർക്കാണ്, കുറച്ച് ഇത് മാത്രം കത്തിക്കാൻ. വൈക്കാടുന്ന് എന്റെ സ്വഭാവം പറയാം, അവള് കോപ്പി ഒന്നും അടിക്കില്ല. അവള് നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. ഓക്ക്, 9 A+ ഉണ്ട് അറിയണക്ക്, 10-ൽ. മനുവിന്റെ അനിയത്തിനെ കുറിച്ചാട്ടോ ഈ പറയണേ. ഗെയ്സ് നിങ്ങൾ ആയിരിക്കും ആരാപ്പന്നെ. നമ്മളെ ചില ഫ്രണ്ട്സിനൊന്നും പഴയ വീഡിയോകളൊന്നും കാണാത്തവർക്ക് നേഹ ആരാണ് അമ്മു ആരാണെന്ന് അറിയില്ല. നമ്മളെ അടുപ്പൊക്കെ നന്നായിട്ട് കത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മളെ മധുരക്കിഴങ്ങണ്ട് ചട്ടിക്ക് ഇട്ടുകൊടുക്കണേ. നമ്മളിത് അടുപ്പത്ത് വെക്കാണ് കേട്ടോ ഇനി. ആ അല്ലാണ് കത്തി നിൽക്കണ അടുപ്പത്താണ്ട് വെച്ചു ചട്ടി. നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങ് നമുക്ക് ഉണ്ടാക്കാൻ തന്ന ആളുണ്ട് ഇവിടെ. ആളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നില്ല, ഈ ഒരു മോശമായിട്ട് എനിക്ക് തോന്നും. കാരണം നമുക്ക് ഒരു ചിലവും ഇല്ല, വന്നിട്ട് എടുത്തോളിന്നാ പറഞ്ഞത്. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആളെന്ന് കാണിച്ചല്ലേ. ഇതാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങൊക്കെ ഉണ്ടാക്കി കൃഷി ചെയ്യണ ഏട്ടൻ. എന്റെ പേരെന്തേതു? ശ്രീധരേട്ടൻ. അപ്പൊ ശ്രീധരേട്ടന്റെ വൈഫിന്റെ ചേച്ചിയാണ് നമ്മളെ കൂടെ ഉള്ള അമ്മിണി ചേച്ചിട്ടോ. അപ്പൊ മധുരക്കിഴങ്ങല്ലാതെ ഇതൊക്കെ നിങ്ങളെ കൃഷി തന്നെയല്ലേ? കപ്പ ചേനുണ്ട്, കപ്പതാ എന്നെക്കാട്ടി പേരായി നിൽക്കുന്നുണ്ട്. മഞ്ഞളുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മധുരക്കിഴങ്ങിന്റെ വള്ളി ഉണ്ടല്ലോ, അത് മധുരക്കിഴങ്ങനെ അല്ലേ? വേറൊരു തരം അല്ലേ അത്? അപ്പൊ ഞങ്ങൾ ഇനി ഉപ്പിടാണേ, ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തു.
ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ അടുപ്പൊക്കെ കത്തിക്കുമ്പോഴേ കണ്ടോ പുകയൊക്കെ വരുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സംഭവം. പണ്ടൊക്കെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയ ഗ്യാസും ഇതാണ്, സ്റ്റൗ ഒക്കെ ഉണ്ടായത്. അതെ, ശരി തന്നെയാണ്. കത്തിച്ച് ഇതില് വെക്കണ ആ ടേസ്റ്റ് എന്തായാലും അതെ മറ്റേ കിട്ടൂല. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പറിച്ചെടുത്ത് ഫ്രഷ് ആയിട്ടുണ്ട്, പറിച്ച് അടുപ്പങ്ങോട്ട് കൂട്ടി ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കഴുകേണ്ട വെച്ച് ഉണ്ടാക്കി തിന്നുമ്പോഴുള്ള ടേസ്റ്റ് അത് ഞങ്ങൾ തിന്മ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് തിളക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ട് ചേച്ചി, നമുക്ക് തുറന്നു നോക്കല്ലേ. അടിപൊളി. അതെ, നമ്മളെ മധുരക്കിഴങ്ങടെ ആവുമ്പോഴേക്കും ഇമ്മക്കായിക്ക് കൂട്ടി കഴിക്കാനൊരു ചമ്മന്തി ഇറക്കണ്ടേ. അപ്പൊ നല്ല കാന്താരിമുളകും ചുവന്നുള്ളിയും ഉപ്പിട്ടിട്ടുള്ള ഒരു ചമ്മന്തി. ഇപ്പൊ ഈ ഒരു കാന്താരിമുളക് നമ്മള് തറവാട്ട് പോയി എടുത്താട്ടോ, അതായത് കിഴിശ്ശേരി വീട്ടില്. കിഴിശ്ശേരി വീട് ഞാൻ നിങ്ങൾക്ക് ചില ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ കാണിച്ചു തന്നിരുന്നേ. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് മനുവിന്റെ വീടിന്റെ പരിസരത്താണ്. അങ്ങനെ നമ്മളെ കാന്താരി ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഉണ്ട് ഒഴിച്ചെടുത്താലേ ആ ഒരു കാന്താരി ചമ്മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും കൂടി അങ്ങോട്ട് മാറും. ആ വെന്തിട്ടുണ്ട് കേട്ടോ. അതേ വെന്തിട്ടുണ്ടോ നോക്കാനുള്ള ആയുധമാണ് കേട്ടോ ഇത്. നമ്മളെ ഈർക്കലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് ഊറ്റി കളയുക. ചൂടാറാനൊക്കെ വേണ്ടി വേറെ പാത്രത്തേക്കായിട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ. എന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ടല്ലേ. എന്തായാലും കളറ് ചൂട്. ഇപ്പൊ നല്ലൊരു കട്ടൻ ചായയും കൂടി ആവാല്ലേ. ഈ ഒരു മധുരക്കിഴങ്ങിക്ക് കട്ടൻ ചായ ആവുമ്പോ ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ. ഇങ്ങനെ കഴിക്കാഞ്ഞിട്ടേക്ക് ഭയങ്കര കൊതി വരുന്നുണ്ട്. ആ ഇട്ടോളി. ആ മതി മതി. അങ്ങനെ നമ്മളെ കാന്താരി ചമ്മന്തിയും മധുരക്കിഴങ്ങും ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ശ്രീധരേട്ടനും അമ്മിണി ചേച്ചിയും നമ്മളെ അമ്മക്കുട്ടിയും ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. കഴിക്കുക. ആ എല്ലാവരും എന്താ കഴിക്കാത്ത എടുത്തോളി. അത് നല്ല കളർ കേട്ടോ. പുറം ഭാഗം നല്ല വയലറ്റ് കളറും ഉൾഭാഗം നല്ല മഞ്ഞ കളറും പോരേ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ സംഭവം. ഞങ്ങൾ ഈ ഒരു കാന്താരി ചമ്മന്തി ഇതിക്ക് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും കേട്ടോ. ഓ ആ ഒരു പഴമയിലേക്ക് എന്നെ കൊണ്ടുപോകും കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും മധുരക്കിഴങ്ങ് കഴിച്ചിട്ട് കേട്ടോ കേസ്. എന്നാ കഴിച്ചാൽ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഒരു ഇളം മധുരവും നല്ല എരിവും ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഒക്കെ പാടെ കൂടിയിട്ട് എണ്ണ എന്താ ഒന്നും പറയാത്ത ടേസ്റ്റില്ലേ. ഞാൻ കൃഷി ചെയ്ത ഒരു സംഭവങ്ങളാണല്ലോ ഇവരിങ്ങനെ സന്തോഷത്തോടെ കഴിക്കണമെന്നുള്ള ആരും ചിന്തല്ലേ. ഏതായാലും സംഭവം അടിപൊളിയാണ്. എനിക്കൊന്നും പറയാനില്ല, ഞാൻ കഴിക്കാണ്. അമ്മിണി ചേച്ചി സന്തോഷായില്ലേ. പിന്നെ ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പഴമയിലേക്കൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. പറിച്ചിട്ടെടുക്കുക, അടുപ്പത്തണ്ട് വെക്കുക, രണ്ട് തളണ്ട് തളച്ചാൽ വേവും അല്ലേ. കട്ടൻ ചായ കുടിച്ചു നോക്കാഞ്ഞാലേ ഒരു നഷ്ടം കിട്ടും. നല്ല ചൂടുള്ള കട്ടൻ ചായ, നല്ല എരിവുള്ള എരിവുള്ള വയർത്തിങ്ങനെ ഒല്ലിക്കേണ്ട സംഭവം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ സംഭവം ഏതായാലും ഉഷാറായിന് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. ഈ ഒരു മധുരക്കിഴങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായി നിന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും, ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല വീഡിയോ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. ഒരു ടാറ്റ എടുക്കുന്ന എല്ലാവരും ടാറ്റയ്ക്ക് കൈ ഒഴിവില്ല. എത്രങ്ങാനും കാലായി ഇറയതൊക്കെ തിന്നിട്ട് കടിക്കുമ്പോൾ വായക്ക് ചാടി നല്ല ചിക്കൻ പീസ് പോലെ ഉള്ള കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസ്. ആ ഞാൻ ചമ്മന്തി ഒന്നും കൂട്ടാതെ തിന്നണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചമ്മന്തി കൂട്ടാം കുറച്ച്. ഓ ഞമ്മ എത്രയും കൂടുതൽ കുട്ടിയാലും ചിലപ്പോൾ ഞാൻ എരിഞ്ഞിട്ടതാവും. കുറച്ച് അയക്കാനെ തട്ടിയിട്ടുണ്ട്. പൊള്ളി കിട്ടു കിടുക്കാ ചിക്കൻ.